ഇനി കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസിലേക്ക് കോവിഡുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് പൊതുജന ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ എസ് എസ് ലാൽ. കൃത്യമായ വിവരങ്ങൾക്ക് ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഈ കോവിഡ് വന്നതിന് ശേഷം പഴയതുപോലെ തന്നെയാണ്, നമുക്ക് ഒരു വിഷയം അറിയുന്നവരും അറിയാത്തവരൊക്കെ അതിനെപ്പറ്റി സംസാരിക്കും, പിന്നെ തെറ്റായ വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കും, ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. ഇത് കാരണം ഇപ്പോൾ നമ്മൾ കോവിഡിനെ അഭിമുഖീകരിക്കേണ്ടതും ശാസ്ത്രത്തിലൂടെയാണ്. ശാസ്ത്രം പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്കിതെങ്ങനെ തടയാം. മാസ്ക് ഉപയോഗിക്കാനായിട്ട് ലോകാരോഗ്യ സംഘടന പറഞ്ഞു, സാമൂഹ്യ അകലത്തിൻ്റെ കാര്യം പറഞ്ഞു, ഒരു മീറ്ററെങ്കിലും അകലത്തിൽ കുറഞ്ഞത് നിൽക്കണമെന്ന് പറഞ്ഞു, വാക്സിൻ കണ്ടുപിടിച്ചു. വാക്സിനൊക്കെ പണ്ട് ദശാബ്ദങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരുന്ന വാക്സിൻ ഇപ്പോൾ നമ്മൾ ആഴ്ചകൾ കൊണ്ട് കണ്ടുപിടിച്ചു, അത് പരീക്ഷണങ്ങൾ നടത്തി, ഒരു വർഷമായപ്പോഴത്തേക്ക് മനുഷ്യർക്ക് ഉപയോഗിക്കാവുന്ന നിലയിലെത്തി. അപ്പോൾ ഇത് മുഴുവൻ സയൻസാണ്. അപ്പോൾ ശാസ്ത്രത്തിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ നിൽക്കേണ്ടത്. ശാസ്ത്രത്തിനും അറിയാത്ത സമയം ഉണ്ടാകും, കോവിഡ് വന്നപ്പോൾ ഇത് എന്താണെന്നറിയില്ല, പക്ഷേ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ വൈറസിൻ്റെ അതിൻ്റെ ജനിതക ഘടനയൊക്കെ കണ്ടുപിടിച്ചു, ലോകം മുഴുവൻ അറിയാൻ പറ്റി. അതുകൊണ്ട് ലോകത്ത് മുഴുവൻ പല രാജ്യങ്ങളും വാക്സിൻ ഉണ്ടാക്കാനൊക്കെ ശ്രമം നടത്തി. അപ്പോൾ നമ്മൾ ശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ അവിടെ എവിടെയും കിട്ടുന്ന വിവരങ്ങളൊന്നും വിശ്വസിക്കരുത്. പ്രത്യേകിച്ച് പേടിപ്പിക്കാൻ ഇറക്കി വിടുന്ന അല്ലെങ്കിൽ ധൈര്യം കൂടുതലാൻ ശ്രമിച്ചുകൊണ്ടുള്ള വിവരങ്ങളൊന്നും വിശ്വസിക്കരുത്. പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റിൽ പോവാം, വളരെ എളുപ്പമാണ്. www.who.int ഇൻ്റർനാഷണൽ, ഇത്രയും മതി. അവിടെ WHO സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആദ്യം കിടക്കുന്നതിനെ കോവിഡിനെ പറ്റിയാണ്. അതിനകത്ത് സാധാരണക്കാർക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ട്, ഡോക്ടർമാർക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ട്, നമ്മുടെ സംശയങ്ങളുണ്ട്, നമ്മുടെ തെറ്റിദ്ധാരണകളെ പറ്റിയുണ്ട്. വെളുത്തുള്ളി വന്നു കഴിഞ്ഞാൽ കോവിഡ് വരാതിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ മനുഷ്യർ ചോദിക്കുന്നു പല രാജ്യത്തും. അങ്ങനെ പ്രത്യേകിച്ചൊരു സാധനവും കഴിച്ചുകൊണ്ട് കോവിഡ് വരാതിരിക്കില്ല അല്ലെങ്കിൽ വന്നതിനെ കുറയ്ക്കാൻ പറ്റാൻ WHO പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ലോകാരോഗ്യ സംഘടനയുടെ സൈറ്റിലുണ്ട്. പിന്നെ ഇന്ത്യക്കാർക്ക് പോകാവുന്ന ICMR, പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൈറ്റുണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റുണ്ട്. ഇവിടെ എല്ലാം ശാസ്ത്രീയമായ കാര്യങ്ങളാണ്. ലോകാരോഗ്യ സംഘടന, അതുപോലെ CDC അറ്റ്ലാൻ്റ, ഇതൊക്കെ മുന്നിൽ നിൽക്കുന്ന ശാസ്ത്ര പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അവർ പറയുന്ന ഊഹാപോഹങ്ങൾ വെച്ചിട്ടോ ഒരു ഉദ്ദേശം വെച്ചിട്ടും പറയുന്നതല്ല, നമുക്ക് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. അല്ലാതെ 10,000 വർഷം മുമ്പോ 5,000 വർഷം മുമ്പോ എഴുതി വെച്ചു എന്ന് പറഞ്ഞ് ഫോളോ ചെയ്യുകയല്ല. നമ്മൾ ദിവസവും പരീക്ഷിച്ച് പരീക്ഷണങ്ങളിലൂടെ നിരീക്ഷണങ്ങളിലൂടെ ശരിയാണെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് WHO ഉൾപ്പെടെ പറയുന്നത്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ WHO വെബ്സൈറ്റിൽ നോക്കാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് നോക്കാം, ICMR നോക്കാം, സംസ്ഥാന ഗവൺമെന്റിന്റെ ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിൽ നോക്കാം. ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസ് പവർഡ് ബൈ അമൃത ഹോസ്പിറ്റൽസ് ആൻഡ് പങ്കജ കസ്തൂരി, കോ പവർഡ് ബൈ ഫെഡറൽ ബാങ്ക് ഇൻ അസോസിയേഷൻ വിത്ത് ഭാരത് ഹോസ്പിറ്റൽ ആൻഡ് NIMS.